നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർക്കിൾസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് മൂന്ന് സർക്കിളുകൾ എന്നുണ്ട്. ഫസ്റ്റ് സർക്കിൾ സി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ എന്നുണ്ട്. ആ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അഥവാ ആ സർക്കിളിന്റെ സെന്റർ വരിക ഒറിജിൻ ആണ്, റേഡിയസ് മൂന്നാണ്. രണ്ടാമത് സി ടു എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ എന്നുണ്ട്. ആ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ്, എക്സ് മൈനസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഫോർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അതിന്റെ സെന്റർ വരിക 3,4 ആൻഡ് റേഡിയസ് 4. Then C3 എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്താ, x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. Then ഈ സർക്കിളിന്റെ സെന്റർ എന്ത് വരെ, h, k ആൻഡ് റേഡിയസ് r. ഇതിന്റെ കൂടെ തന്നെ വേറെ കുറേ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്കിയാ എന്താ ഈ സർക്കിളുകളുടെ പ്രത്യേകത എന്നറിയോ, ഈ സി വൺ എന്ന് പറഞ്ഞ സർക്കിളും സി ടു എന്ന് പറഞ്ഞ സർക്കിളും ഞാൻ ഇവിടെ റഫ് ആയിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സി വൺ, അഥവാ ഇതിന്റെ സെന്റർ ഒറിജിൻ ആണ് വരിക, റേഡിയസ് 3 യൂണിറ്റ് ആണ് വരിക അല്ലേ. അഥവാ ഈ പോയിന്റ് എന്തേ കാരം, 3,0 എന്ന് പറഞ്ഞ പോയിന്റ് ഈ കാരം. ദെൻ സി ടു എന്ന് പറഞ്ഞ സർക്കിളിന്റെ സെന്റർ 3,4 ആണ്, അതിന്റെ റേഡിയസ് 4 ആണ്. നോക്കിയാ ഈ പോയിന്റ് ആണ് ഇതിന്റെ സെന്റർ, 3,4 ആണ് ഇതിന്റെ സെന്റർ, റേഡിയസ് 4 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നിന്ന് എക്സ് ആക്സിസിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 ആണ്. 3,4 ആണ് ഈ കോർഡിനേറ്റ്, അപ്പൊ ഈ ദൂരം 4 ആണ്. അതിനർത്ഥം ഈ സർക്കിളിന്റെ റേഡിയസ് 4 ആണെന്നുണ്ടെങ്കിൽ ഈ സി ടു എന്ന് പറഞ്ഞ സർക്കിൾ എക്സ് ആക്സിന് ടച്ച് ചെയ്തിട്ട് ടച്ച് ചെയ്യുന്ന സർക്കിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് സി ടു എന്ന് പറഞ്ഞ സർക്കിൾ. ക്ലിയർ? ഇനി ക്വസ്റ്റ്യനില് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ രണ്ട് സർക്കിളും സി വണ്ണും സി ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ എക്സും വൈ ആണ്. ഡെഫിനറ്റ്ലി ഈ രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യും, നമ്മൾ ഫിഗർ വരക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോ എന്താണ്, ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ എക്സ് കോമ വൈ ആണ്. ഇത് എക്സ് ആയിക്കോട്ടെ, ഇത് വൈ ആയിക്കോട്ടെ. പിന്നെ വേറെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ, ഈ മൂന്ന് സർക്കിളുകളുടെയും ഇതിന് മൂന്നാമത്തെ സർക്കിൾ ഏതാ, സി ത്രീ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ആ സർക്കിളിന്റെ സെന്റർ ഒരു എച്ച് കോമ കെ ആണ്. അതോടൊപ്പം ആ സർക്കിളിനെ ഈ സി വൺ എന്ന് പറഞ്ഞ സർക്കിളും സി ടു എന്ന് പറഞ്ഞ സർക്കിളും ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്. നോക്കിയാ സി വൺ എന്ന് പറഞ്ഞ സർക്കിൾ ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്, സി ടു എന്ന് പറഞ്ഞ സർക്കിളും ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട് അറ്റ് ദ പോയിന്റ് എം ആൻഡ് എൻ. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞുണ്ട്. അപ്പോ ആ സി ത്രീ എന്ന് പറഞ്ഞ സർക്കിൾ ഈ ഡോട്ടഡ് സർക്കിൾ ആണ് വരിക. ക്ലിയർ? ദെൻ പിന്നെ വേറെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാല്, ഈ മൂന്ന് സർക്കിളിന്റെയും സി വൺ സി ടു സി ത്രീ ഈ മൂന്ന് സർക്കിളിന്റെയും സെന്ററുകൾ എന്താണ്, കൊലീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒറിജിനും 3,4 എച്ച് കോമ കെയും എവിടെയാണ് സ്ഥിതി ചെയ്യുക, ദേ വിൽ ബി ലേയിങ് ഓൺ ദ സെയിം ലൈൻ. ക്ലിയർ? ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ കാണാം. ഈ ലൈനുമുള്ള രണ്ട് പോയിന്റുകൾ, ഒന്ന് ഒറിജിൻ ആണ്, ഒന്ന് എന്താണ് 3,4 ആണ്. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക, ഒറിജിനും കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പൊ വൈ ഈക്വൽ ടു എം എക്സ് എഴുതാം. ഈ ലൈനുമുള്ള ഒരു പോയിന്റ് ആണ് 3,4. അപ്പൊ 4 = 3x, സോറി 3m. എം എന്താ വരിക, എം എന്ന് പറഞ്ഞാൽ 4/3 അല്ലേ. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ, അഥവാ ഈ മൂന്ന് സെന്ററുകളും ലൈ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക, വൈ ഈക്വൽ ടു 4/3x ആണ് വരിക. ക്ലിയർ? ദെൻ പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഈ ഇന്റർസെക്ട് സോറി ടച്ച് ചെയ്യുന്ന പോയിന്റ് എം കോമ എൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ആ ലൈന് സെഡ് ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർ ചോദിച്ചാൽ എന്താ, ഇങ്ങനത്തെ നാല് സംഗതികൾ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ എന്താണെന്ന് ചോദിച്ചത്. ഫസ്റ്റ് വൺ 2h + k, അതിന്റെ വാല്യൂ കണ്ടെത്തണം. ക്ലിയർ? അപ്പോ ഇതാണ് അതിന്റെ ഫിഗർ. ഫിഗർ ഒന്ന് നിങ്ങൾ റഫ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1/1 ആയിട്ട് ഓപ്ഷനുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. അപ്പോ ഇനി നമുക്ക് അതിന് ഫസ്റ്റ് ചോദ്യം നോക്കാം. എന്താണ് 2h + k വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം. 2h + k വാല്യൂ എങ്ങനെ കാണാം, എച്ച് കോമ കെ എന്ന് പറഞ്ഞ ഈ സി ത്രീ എന്ന് പറഞ്ഞ സർക്കിളിന്റെ സെന്റർ ആണ് അല്ലെ. എങ്ങനെ കാണാ, ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, നമുക്ക് ഈ സി ത്രീ എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ പറ്റും നോക്കാം. എങ്ങനെ കണ്ടെത്തുക, അഥവാ ഈ ദൂരം എം മുതൽ എൻ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ സി ത്രീ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r. അത് എന്തിനോട് ഈക്വൽ ആവും നോക്കിയാ, ഇത്ര ദൂരം, ഇത്ര ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ സി വൺ എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് 3 യൂണിറ്റ്. ദെൻ ഇവിടുന്ന് ദെൻ ഈ പോയിന്റിലുള്ള ദൂരം, അഥവാ സി ടു എന്ന് പറഞ്ഞ സർക്കിളിന്റെ സെന്ററിലുള്ള ദൂരം എത്രയാണ്, ഇത് 5 യൂണിറ്റ് ആണ് വരിക. കാരണം സെന്റർ 3,4 ആണ്. ദെൻ ഇവിടുന്ന് കണ്ട് എണ്ണിക്കുള്ള ദൂരം എത്ര വരിക, ഈ സി ടു എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് ആണ് വരിക. സി ടുവിന്റെ റേഡിയസ് 4 ആണ്.
ഓക്കേ ഈ മൂന്ന് പോയിന്റ് കൊലീനിയർ ആണ് അപ്പോൾ ഇത് മൊത്തം കൂടി കൂട്ടി കഴിയാൽ എന്ത് കിട്ടും ഈ സി3 എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഡയമീറ്റർ കിട്ടും എത്ര 8 4 12 അപ്പോൾ റേഡിയസ് എത്ര വരിയ 6 ആണ് വരിയ അല്ലേ അപ്പോൾ ഈ സി3 എന്ന് പറഞ്ഞ സർക്കിളിന്റെ റേഡിയസ് 6 ആണ് ചുരുക്കം പറഞ്ഞാൽ ഈ സെന്ററിന്ന് ഈ പോയിന്റിക്കുള്ള ദൂരം സി3 ന്ന് എം ക്കുള്ള ദൂരം എത്രയാണ് 6 ആണ് അല്ലേ സി3 ന്ന് എം ക്കുള്ള ദൂരം 6 എന്ന് പറഞ്ഞാൽ ഈ മൂന്നും ഇതും കൂട്ടിയതാണ് അതായത് സി3 ന്ന് ഒറിജിനിക്കുള്ള ദൂരം അപ്പോൾ എത്ര വരിയ 3 ആണ് വരിയ കാരണം ഇത് റേഡിയസ് ഇത്ര ദൂരം 6 ഇത് 3 അപ്പോൾ ഇത് എത്ര വരിയ 3 അല്ലേ അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം കിട്ടും എന്താണ് ഈ സി3 എന്ന് പറഞ്ഞ സർക്കിളിന്റെ സെന്റർ എന്ന് ഒറിജിനിക്കുള്ള ദൂരം 3 ആണ് ഒറിജിനിക്കുള്ള ദൂരം എങ്ങനെ കാണുക റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അല്ലേ ഇത് 3 ഇത് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ 3 എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എത്ര വരിക 9 ആണ് വരിക ദെൻ ഇനി എച്ചും കെയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടൂടെ ഈ പോയിന്റ് ഈ ലൈനുമുള്ള പോയിന്റ് ആണ് അല്ലേ അപ്പോ ഇക്ക് എന്ത് കിട്ടും കെ ഇസ് ഈക്വൽ ടു 4/3 എച്ച് എന്ന് കിട്ടും അപ്പോ ഇവിടെ എന്തായി കെന്റെ വാല്യൂ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് കെന്റെ വാല്യൂ 16/9 ഇസ് ഈക്വൽ ടു 9 അല്ലേ ഇവിടെ എത്ര 25x²/9 ഇസ് ഈക്വൽ ടു 9 എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 81/25 എച്ച് ഇസ് ഈക്വൽ ടു 9/5 അല്ലേ പ്ലസ് ഓർ മൈനസ് 9/5 വരും പക്ഷെ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഇക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പോയിന്റ് ഫസ്റ്റ് ക്വാർട്ടറിലുള്ള പോയിന്റ് ആണ് അപ്പൊ നമ്മൾ എന്തെടുക്ക പോസിറ്റീവ് ആയിരുന്നാൽ മതി എച്ചിന്റെ വാല്യൂ എത്രയാണ് 9/5 കിട്ടി ഇനി കെന്റെ വാല്യൂ ഇങ്ങനെ കാണാം കെ എന്ന് പറഞ്ഞാൽ 4/3 ഇൻറ്റു എച്ച് 9/5 ഇത് രണ്ടും വെട്ടി എത്ര 12/5 ക്ലിയർ അപ്പൊ അത് കിട്ടി ഇനി 2h+k വാല്യൂ കാണാം 2h+k എന്ന് പറഞ്ഞാൽ എത്ര വരിക ഇതിന്റെ രണ്ടെത്തി 18/5 പ്ലസ് 12/5 എത്ര 30/5 അല്ലേ 30/5 പറഞ്ഞാൽ 6 അപ്പോ 2h+k വാല്യൂ എത്ര വരിക 6 ഇനി രണ്ടാമത്തെ നമുക്ക് എന്താ കാണാനുള്ള ലെങ്ത് ഓഫ് ZW ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് XY ZW എന്ന് പറഞ്ഞാൽ ഇതാണ് XY എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ ഈ പോയിന്റ് ആണ് X ZW ഓക്കെ XY ZW എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഡിവൈഡ് ബൈ XY ഈ ലെങ്ത് അതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ZW ലെങ്ത്തും കാണണം XY ലെങ്ത്തും കാണണം എങ്ങനെ കാണുക ഇത് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് XY ലെങ്ത് കാണാൻ പറ്റും നോക്കാം ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് അറിയോ ഈ ലൈനിന്റെ ഈ ഡോട്ടഡ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ആദ്യം കണ്ടെത്തുന്നത് എങ്ങനെയാണ് കണ്ടെത്തുക ഈ ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും കാരണം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളിന്റെയും കോമൺ കോഡാണ് കോമൺ കോഡ് വിൽ ബി ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ സെഗ്മെന്റ് ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് അഥവാ ഈ രണ്ട് സർക്കിളിന്റെയും സെന്ററുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിന് അതിന്റെ കോമൺ കോഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക അഥവാ ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ് അപ്പൊ ഈ ലൈന്റെ സ്ലോപ്പ് 3/4 ആണെന്നുണ്ടെങ്കിൽ ഈ ലൈന്റെ ഈ ഡോട്ടർ ലൈന്റെ സ്ലോപ്പ് എന്താ വരിക -3/4 ആണ് വരിക അല്ലേ ഇതിന്റെ സ്ലോപ്പ് 4/3 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ -4/3 ആണ് വരിക ഇനി ഈ ലൈനുമുള്ള ഒരു പോയിന്റ് ആണ് എക്സ് അല്ലേ നോക്കിയാ എക്സിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടും ഈസി ആയിട്ട് കിട്ടും എന്താണ് 3,0 ആണ് വരിക കാരണം ഈ എക്സ് എന്ന് പറഞ്ഞാൽ x²+y²=9 എന്ന് പറഞ്ഞ സർക്കിളിലുള്ള പോയിന്റ് ആണ് അപ്പോ എക്സ് ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ ആ ലൈനിന്റെ സ്ലോപ്പ് കിട്ടി പോയിന്റ് ഉണ്ട് ലൈനിന്റെ ഇക്വേഷൻ എന്ത് വരിക y-y0 ഈക്വൽസ് m(x-x0) റീഅറേഞ്ച് ചെയ്താൽ 4y = -3x+9 3x+4y-9=0 ഇപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി അല്ലേ ഇത് കണ്ടെത്തിക്കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നമുക്ക് ആദ്യം xy കാണണം എന്നിട്ട് ഞാൻ ZW കാണട്ടെ നോക്കിയാ ഇത് കണ്ടെത്തിയുള്ള ഗുണം എന്താ ഈ ലെങ്ത് കണ്ടാൽ ഫസ്റ്റ് XY കാണുന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് കണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XY കിട്ടും അല്ലേ ഈ ലെങ്ത് എങ്ങനെയെങ്കിലും കാണാനുള്ള ഓപ്പൺ ഉണ്ടോ നോക്കാം ഈ ലെങ്ത് എങ്ങനെ കാണുക ഇത് ഒറിജിനാണ് ഈ ദൂരം നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഒറിജിന്ന് ഈ ലൈനിക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ് ആണ് വരിക 3 യൂണിറ്റ് ദെൻ പൈതഗോറസ് തിയറം വെച്ചാൽ ഈ ലെങ്ത് കിട്ടും അതിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി XY ആയി അപ്പൊ നമുക്ക് XY കണ്ടോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടണം ഒറിജിന് ഈ ലൈനിക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ വരിക
നമുക്ക് അറിയാം ഒരു ലൈൻ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ax1 + by1 + c ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ + b സ്ക്വയർ ഇവിടെ x1 ഉം y1 ഉം 0 ആണ് ഒറിജിൻ ആണ് അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -9 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ + 4 സ്ക്വയർ 5 ഇതിന്റെ മോഡ് അഥവാ ഈ ദൂരം എന്ന് പറഞ്ഞാൽ 9 / 5 ആണ് വരിയ ഇതെന്താണ് 3 യൂണിറ്റ് ആണ് അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചാൽ ഈ ലെങ്ത് കിട്ടും എന്താ വരിയ റൂട്ട് ഓഫ് എത്ര ഹൈപ്പോടെന്യൂസ് സ്ക്വയർ 9 മൈനസ് ഇതിന്റെ സ്ക്വയർ എത്ര 81 ഡിവൈഡഡ് ബൈ 25 അല്ലേ കറക്റ്റ് ദെൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരിക 225 മൈനസ് 81 ഡിവൈഡഡ് ബൈ 25 ന്റെ റൂട്ട് 225 ന്ന് 81 പോയാൽ എത്ര മക്കളെ 225 ന്ന് 81 പോയാൽ ഇവിടെ പോയിട്ടും വന്നിട്ടും ഇവിടെ ഇവിടെ 4 ഇവിടെ എത്ര വരിക 4 ഇവിടെ 144 വരിക അല്ല ശരിയല്ലേ കറക്റ്റ് 144 അപ്പോൾ എന്ത് കിട്ടി ഇത് 144 ഡിവൈഡ് ബൈ 25 അതിൻ്റെ റൂട്ട് പറഞ്ഞാൽ 12/5 അല്ലേ അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 12/5 അതിൻ്റെ രണ്ടറ്റം എടുത്തു കഴിഞ്ഞാൽ എന്തായി ഈ ലെങ്ത്തായി അപ്പോൾ എക്സ് വൈൻ്റെ ലെങ്ത് കിട്ടി എന്താണ് എക്സ് വൈൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡ് ബൈ 5 ക്ലിയർ ഇനി സെഡ് ഡബ്ല്യുവിൻ്റെ ലെങ്ത്തും കൂടി കാണണം സെഡ് ഡബ്ല്യുവിൻ്റെ ലെങ്ത് എങ്ങനെ കാണുക ഇതേപോലെ തന്നെ കാണാം നോക്കിയാ നമുക്ക് ഈ സി ത്രീ ഈ സെന്ററിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം ഇതിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ലൈനിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്തുക ദെൻ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ വരിക ഈ ദൂരം വലിയ സർക്കിളിന്റെ സി ത്രീയുടെ എന്താണ് റേഡിയസ് ആണ് സി ത്രീയുടെ റേഡിയസ് എത്ര കിട്ടിയത് സി ത്രീന്റെ റേഡിയസ് നമുക്ക് ആറല്ല കിട്ടിയത് ആറ് നമുക്ക് സിക്സ് ആണ് കിട്ടിയത് നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ അപ്പൊ ഇത് ആറ് ഈ ദൂരം കണ്ടെത്തുക ദെൻ പൈതഗോറസ് തിയറം വെച്ചാൽ നമുക്ക് ഇത് കാണാൻ പറ്റും നമുക്ക് ചെയ്തു നോക്കാം നോക്കിയാ എച്ചും കെ ഒക്കെ നമുക്ക് കിട്ടിയതാണ് എച്ചിന്റെ കെന്റെ ഒക്കെ വാല്യൂ എന്ത് ചെയ്തു എച്ചിന്റെ വാല്യൂ നേരത്തെ നമുക്ക് കിട്ടിയ എത്രയാണ് എച്ചിന്റെ വാല്യൂ 9/5 ആണ് കിട്ടിയത് കെന്റെ വാല്യൂ എത്രയാണ് 12/5 ആണ് കിട്ടിയത് അപ്പൊ ഇതേ മെത്തേഡ് വെച്ചുകൊണ്ട് ഈ പോയിന്റ് നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടെത്താൻ പറ്റും ദെൻ ഈ റേഡിയസും നിങ്ങൾക്കറിയാം ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് 6 ആണ് അപ്പോ ഈ ദൂരം കണ്ടെത്തുക ഈ റേഡിയസും കണ്ടെത്തുക ദെൻ പൈതഗോറസ് തിയറം വെച്ചാൽ ഈ ലെങ്ത് കിട്ടും അതിന്റെ രണ്ടറ്റം എടുത്തു കഴിഞ്ഞാൽ എന്തായി സെഡ് ഡബ്ല്യു ആയി അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളൂ അത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ഉത്തരം കിട്ടുക എന്നറിയോ 24/5 ഇൻറ്റു റൂട്ട് സിക്സ് ആണ് കിട്ടുക ദെൻ ഇതിന്റെ റേഷ്യോ അപ്പം എന്താ വരിക റൂട്ട് സിക്സ് ആണ് രണ്ടാമത്തതിന്റെ ഉത്തരം വരിക അപ്പൊ റേഷ്യോ റൂട്ട് സിക്സ് ക്ലിയർ ദെൻ ഇനി തേർഡ് വണ്ണ് നോക്കാം തേർഡ് വണ്ണ് എന്താ എം സെഡ് എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ സെഡ് എം ഡബ്ല്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം ആ ട്രയാങ്കിളുകൾ ഏതൊക്കെ നോക്കാം എം സെഡ് എൻ അഥവാ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണ് ഇതിന്റെ ഏരിയ ആദ്യം കാണട്ടെ ഇതിന്റെ ഏരിയ എങ്ങനെ കാണുക നമുക്കറിയാം ആ ട്രയാങ്കിളിന്റെ ഏരിയ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ആണ് ഇത് ബേസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഏരിയ ഓഫ് ട്രയാങ്കിൾ എം സെഡ് എൻ എന്താ വരിക ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഈ ലെങ്ത് നമ്മൾ ആൾറെഡി കണ്ടാണ് 12 അല്ലേ ഇൻറ്റു ഹൈറ്റ് ഈ ഹൈറ്റ് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് വരിക ഇതെന്ന് പറഞ്ഞാൽ സെഡ് ഡബ്ല്യുവിന്റെ പകുതിയാണ് സെഡ് ഡബ്ല്യു എത്രയാണ് 24/5 ഇൻറ്റു റൂട്ട് സിക്സ് അതിന്റെ പകുതി പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 24/5 ഇൻറ്റു റൂട്ട് സിക്സ് അല്ലെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഇനി ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഏരിയ ഓഫ് എന്താണ് ട്രയാങ്കിൾ സെഡ് എം ഡബ്ല്യു സെഡ് എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഏരിയ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണണം ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണുക ഇതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് നോക്കിയാ ഈ ലെങ്ത് ആണ് എന്ത് വരിക അതിൽ ബേസ് ആക്കി എടുക്കുക ഈ ലെങ്ത് നമ്മൾ ആൾറെഡി കണ്ടതാണ് അല്ലേ ആ ലെങ്ത് എത്രയാണ് സെഡ് ഡബ്ല്യു അല്ലേ ആ ലെങ്ത് ബേസ് സെഡ് ഡബ്ല്യു ആണ് അപ്പൊ എന്ത് വരും ഹാഫ് ഇൻറ്റു ബേസ് സെഡ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എത്രയാണ് സെഡ് ഡബ്ല്യു പറഞ്ഞാൽ 24/5 ഇൻറ്റു റൂട്ട് സിക്സ് അപ്പൊ ഹാഫ് ഇൻറ്റു 24/5 ഇൻറ്റു റൂട്ട് സിക്സ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾട്ടിറ്റ്യൂഡ് വരിക നോക്കിയാൽ ഈ ലെങ്ത് 3 ഇത് നമ്മൾ ആൾറെഡി കണ്ടതാണ് ഈ ലെങ്ത് 9/5 അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എത്ര 3 + 9/5 15 + 9 / 5 24/5 അല്ലേ അപ്പോൾ എന്താണ് ഹൈറ്റ് എത്ര 24/5 റൂട്ട് സിക്സ് ഗെറ്റ് ബി ക്യാൻസൽ 24/5 24/5 ക്യാൻസൽ ചെയ്ത് പോയി ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്ത് പോയി ഇനി ആരെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ ദെൻ
ഇനി ക്യാൻസൽ ചെയ്യാൻ ആരൊക്കെയുള്ള ഇതും ഇതും വെട്ട ഇവിടെ രണ്ട് അല്ലേ അപ്പോ എന്താ വരിക ഈ അഞ്ച് മേലെ കയറി പോവും 5/4 ആണ് റേഷ്യോ വരിക അല്ലേ 5/4 ഇനി ഫോർത്ത് വണ് എന്താ പറഞ്ഞ ആൽഫന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത് എന്താണ് ആൽഫ എന്നറിയോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ സി വൺ എന്ന് പറഞ്ഞ സർക്കിളിനും സി ത്രീ എന്ന് പറഞ്ഞ സർക്കിളിനും കോമൺ ആയി വരുന്ന ടാൻജന്റ് ഈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ആൽഫ വൈ എന്ന് പറഞ്ഞ പരാബോളക്കും കൂടിയും എന്താണ് ടാൻജന്റ് ആണ് എങ്കിൽ ആൽഫന്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടെത്തേണ്ടത് ക്ലിയർ അഥവാ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സി വൺ എന്ന് പറഞ്ഞ സർക്കിളിനും സി ത്രീ എന്ന് പറഞ്ഞ സർക്കിളിനും ഒരു കോമൺ ടാൻജന്റ് ഉണ്ട് ഏതൈക്കാരെ എന്റെ കോമൺ ടാൻജന്റ് ഈക്കാരം നോക്കി ഇത് രണ്ടും ഇന്റേണലി ടച്ച് ചെയ്യുന്ന സർക്കിളാണ് അപ്പോ ഈ പോയിന്റ് ഓഫ് കോൺടാക്ടിൽ വരക്കുന്ന ടാൻജന്റ് ആയിരിക്കും ഇതിന് രണ്ടും കോമൺ ആയി വരുന്ന ടാൻജന്റ് അഥവാ എം എന്ന് പറഞ്ഞ പോയിന്റിൽ വരക്കുന്ന ടാൻജന്റ് ആയിരിക്കും സി വണ്ണിനും സി ത്രീക്കും കോമൺ ആയി വരുന്ന ടാൻജന്റ് ഈ ടാൻജന്റ് ആർക്കും കൂടി ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ആൽഫ വൈ എന്ന് പറഞ്ഞ പരാബോളക്ക് ടാൻജന്റ് ആണ് എങ്കിൽ ആൽഫന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് കണ്ടെത്താൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടാൻജന്റ് ഇക്വേഷൻ എന്താ വരിക നോക്കാം നോക്കിയാ നമുക്കറിയാം ഈ ലൈൻ ഈ സർക്കിളിന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ സർക്കിളിന് ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിളിന് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ലൈൻ ടാൻജന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് 1+m² കണ്ടീഷൻ ഓഫ് ടാൻജൻസി അപ്പോ ഇവിടെ സി എന്താ വരിക ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയാം കാരണം ഈ ലൈൻ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണ് ഈ ലൈനിന്റെ സ്ലോപ്പ് 4/3 ആണെന്നുണ്ടെങ്കിൽ ഈ ടാൻജന്റ് സ്ലോപ്പ് -3/4 ആണ് വരിക അപ്പോ എം -3/4 ആണ് അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ഈ സർക്കിളിന്റെ റേഡിയസ് 3 × √1+m² ഇതിന്റെ സ്ക്വയർ എത്ര 9/16 ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ 3 × 25/16 √5/4 സി എന്ന് പറഞ്ഞാൽ എത്ര 15/4 ആണ് വരുന്നത് അപ്പോ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക ഈ ലൈനിന്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു എം എക്സ് എം എന്ന് പറഞ്ഞാൽ എത്ര എം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത് എം -3/4 പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിന്റെ വാല്യൂ എത്ര കിട്ടിയത് ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 15/4 അല്ലേ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ഉണ്ടാവും അപ്പോൾ പ്ലസ് ഓർ മൈനസ് എത്ര വരിക 15/4 അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി ഇനി ഇതേ ലൈന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 ആൽഫ വൈക്ക് എന്താണ് ടാൻജന്റ് ആവണം എന്നുണ്ടെങ്കിൽ ആൽഫന്റെ വാല്യൂ എന്താണെന്നാണ് കണ്ടെത്തേണ്ടത് അഥവാ ഇതേ ലൈൻ ഈ പരാബോളക്ക് എന്താണ് ടാൻജന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടീഷൻ ഓഫ് ടാൻജൻസിയിൽ പഠിച്ചിട്ടുണ്ട് ഒരു ലൈൻ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു ലൈൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞ പരാബോളക്ക് ടാൻജന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ സി ഇസ് ഈക്വൽ ടു എം സ്ക്വയർ അല്ലേ ഇവിടെ സീന്റെ വാല്യൂ എന്താ കിട്ടിയത് പ്ലസ് ഓർ മൈനസ് 15/4 അല്ലേ സീന്റെ വാല്യൂ കിട്ടി ഇത് എന്തിനോട് ഈക്വൽ ആവണം എ എം സ്ക്വയർ എന്റെ വാല്യൂ എന്താ നോക്കിയാ 4ay ഇവിടെ ആ ഫോർമാറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 4 × 2α × y എന്ന് എഴുതാ എന്റെ വാല്യൂ 2α ആണ് അപ്പൊ എന്ത് വരും 2α × m² എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക ഇവിടെ എം എന്ന് പറഞ്ഞാല് ഇവിടെ ഇതിന്റെ സ്ലോപ്പ് എത്രയാണ് -3/4 അതിന്റെ സ്ക്വയർ 9/16 അല്ലേ ദെൻ ഇവിടെ എന്തൊക്കെയാ വെട്ടിപ്പോവും ഇത് രണ്ടും വെട്ടിപ്പോയി 8 ദെൻ ഇതും വെട്ടിപ്പോയി 2 ഇവിടെ 3 ഇവിടെ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൽഫന്റെ വാല്യൂ എന്ത് വരിക 10/3 ക്ലിയർ അപ്പൊ ആൽഫന്റെ വാല്യൂ എന്ത് വരിക 10/3 ക്ലിയർ